हाय फ्रेंड्स टिंडस वेल स्वागत यानि वन चिटी मुर्की रेसीपी आईटा कई चिटी नाम मुर्क नमें पालक स्पेल मुर्को ना टेस्टी मुर्क अब नामिदेड़ी मूं ग्ल पचरी ना कहुए ना मणिकूर् सोखी मूं ग्ल अरी मुका ग्ल उ कणुक ना ग्ल अरी आने और ग्ल उ कणको या मूं ग्लस कहना मुका ग्लस उड़ी उ नाईट गोलडन कलर आवे वरते मीडियम फ्लैम वे वरक अलग करी अब वरते नम्बर मिक्सी जारे नाई पड़े अरच अरच्छे नामे चेरत अब या अरचड़ा पड़े अरपेल अरचड़ा अब नम्बर अंज ചെറിയ ചുമന്നുള്ളി മുറിച്ചെടുത്തതാണ് ഇതൊരു നല്ല ഫ്ലേവറിനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് 2 ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്തതാണ് ഇത് പാല് പിഴിഞ്ഞു കൊണ്ടുവന്നാണ് അപ്പോൾ ഇതിൽ സാധാരണ വെള്ളം വേണമെങ്കിൽ എടുക്കാം ഞാൻ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും മുറുക്ക് കഴിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു മിക്സറിന്റെ ജാറിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒരു അര കപ്പ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി അരച്ചെടുക്കണം കേട്ടോ അത് ഞാൻ ഇപ്പോൾ നന്നായി അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് തരിയില്ലാതെ വേണം അരയ്ക്കാൻ അതുപോലെ അടുത്തത് ഇട്ട് കൊടുക്കുക അടുത്ത ബാച്ച് ഇതിപ്പോൾ ഒരു മൂന്ന് ബാച്ചായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതുപോലെ തന്നെ അടുത്തതും അതുപോലെ അരച്ചിട്ട് കൊണ്ടുവരാം അതിലേക്ക് ഞാൻ ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം അരക്കണം ഈ അരിയിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ ഇട്ട് കൊടുത്താൽ മതി ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്ത് അങ്ങനെ എല്ലാ അരിയും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം നമ്മൾ സാധാ ജീരകം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന മാവുണ്ടല്ലോ അത് കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിടാൻ പറ്റില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ അറിയാം എത്ര വേണമെന്നുള്ളത് അപ്പോൾ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ചിട്ട് കുഴച്ച് പിന്നെ അതുപോലെ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കുക ഒരു നല്ല ടേസ്റ്റിനും നല്ല സോഫ്റ്റ് ആയിരിക്കാനും വേണ്ടിയിട്ടാണ് കൂടുതൽ ഹാർഡാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത് ഇതിലേക്ക് എള്ളു വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മുടെ കയ്യിൽ ആദ്യം എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ കയ്യിൽ എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ മാവ് എടുക്കാൻ മാവ് ചെറിയ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടാണി വിരലും തള്ളവിരലും വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അതിങ്ങനെ ഷേപ്പായി വരുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളം കയ്യിൽ ഈ മാവ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ലൂസായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക അപ്പോൾ നമ്മളൊരു കുപ്പിയുടെ മൂടി എടുത്തിട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഒരു റൗണ്ട് നടുവിൽ ഒരു റൗണ്ട് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഇത് ഹാർഡായ മാവ് ഹാർഡായാൽ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ചുറ്റുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഓവർ ഹാർഡാവാൻ പാടില്ല മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോൾ അതുപോലെ കയ്യിൽ വീണ്ടും നമ്മൾ മാവ് എടുക്കുമ്പോൾ കയ്യിൽ എണ്ണ തേച്ചിട്ട് വേണം എടുക്കാൻ എന്നാലാണ് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓരോരോ മുറുക്കായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഷേപ്പിൽ ഇങ്ങനെ പൊട്ടാതെ വരണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം മാവ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ മുറുക്കും ഇവിടെ ഇങ്ങനെ ചുറ്റിയെടുക്കുക നല്ല നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ മാവിനിങ്ങനെ നീളത്തിൽ ഇങ്ങനെയായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചൂണ്ടാണി വിരലൊന്ന് തള്ള വിരൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമുക്കിപ്പോൾ എത്ര 5 റൗണ്ടായിട്ട് 5 ചുറ്റിൽ വേണം നമ്മൾ ഈ ചുറ്റുമുറുക്കിന് 5 ചുറ്റായിട്ട് നമ്മളിതാപ്പം ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ടല്ലോ റൗണ്ട് 5 എണ്ണം വേണമെങ്കിൽ അങ്ങനെ 4 എണ്ണം വേണമെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചുറ്റിയെടുക്കാം നമ്മളിതെല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട് ഒരു 38 മുറുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്
അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നാടൻ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ എണ്ണ നന്നായി തിളച്ച് തരുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത മുറുക്കുന്ന് എടുക്കണം ഉണ്ടാക്കിയെടുക്കാൻ, കാരണം അതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. നമ്മൾ അവസാനം ഇട്ടതെടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ജല അതിൻ്റെ ഉണങ്ങിയിട്ടുണ്ടാവില്ല, കുറച്ച് ഉണങ്ങണം. ഇനി ബാക്കിയുള്ള നമുക്കിതുപോലെ അത് എണ്ണ കൊടുക്കും. നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അത് വെന്ത് വരില്ല, അങ്ങനെ പൊള്ളി വരും. അത് നമ്മൾ തിളച്ച എണ്ണയിൽ വേണം കേട്ടോ അതിട്ട് കൊടുക്കാൻ. എണ്ണ തിളയ്ക്കുന്ന സമയത്ത് വേണം അതിട്ട് കൊടുക്കാൻ. ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ബാച്ചിൽ. അപ്പോൾ ഇതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുറുക്കിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണല്ലോ. അപ്പോൾ നമ്മളിതിപ്പോൾ മുറുക്ക് ആയിട്ടുണ്ടെങ്കിൽ എണ്ണ തിളച്ച് കിടക്കണമല്ലോ, മുറുക്കത്തിൽ കിടന്ന് വെന്ത് കിടക്കണമല്ലോ. അപ്പോൾ അത് ആയിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ തിളയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും, കണ്ടോ, കാണണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത് എണ്ണയുടെ തിളയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്, ഇവിടെ മുറുക്കായിട്ടുണ്ട്, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമ്മളിതൊരു പപ്പട കുപ്പല് വെച്ചിട്ട് കുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അതിൽ തന്നെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടാവും, എണ്ണ അതിൽ നിൽക്കില്ല മുറുക്കിൽ. തിളച്ചിരിക്കുന്ന എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ എടുക്കുമ്പോഴും നന്നായി തിളച്ച് കിടക്കണം കേട്ടോ എണ്ണ. അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഒരു അഞ്ചെണ്ണം വീതമാണ് ഞാൻ ഓരോ ബാച്ചിൽ ഇട്ടെടുക്കുന്നത്. നമുക്ക് ഒരുപാട് മേലേക്ക് മേലെ ഇടാൻ പറ്റില്ല കേട്ടോ അത്. പിന്നെ അപ്പോൾ അടുത്ത ബാച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മുറുക്ക് കൂടെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.